ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരു വിശുദ്ധനെ ഓർക്കുന്ന ദിവസമാണ്. വേദപാരംഗതനായ വിശുദ്ധ ജെറോം. വിശുദ്ധ ജെറോമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് മുൻപേ അറിയാമായിരുന്നു. അത് എന്നെ ഏറ്റവും അധികം സ്പർശിച്ച ഒരു കാര്യമായിരുന്നു. അതിലാദ്യത്തെ കാര്യം, വിശുദ്ധ ജെറോം ഒരിക്കൽ ഈശോയെ കാണുമ്പോൾ ഈശോയുമായുള്ള സംസാരത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സംസാരം, അതിൻ്റെ അർത്ഥം, അതൊക്കെയാണ് എന്നെ സ്പർശിച്ചത്. വിശുദ്ധനോട് ഈശോ ചോദിക്കുന്നുണ്ടായിരുന്നു, ജെറോമേ, എനിക്ക് നിൻ്റേതായിട്ട്, നിൻ്റെ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും സമ്മാനമായിട്ട് നീ തരണം. ഞാൻ നിനക്ക് എത്ര സമ്മാനങ്ങൾ തന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ എനിക്കൊരു സമ്മാനം തരണം എന്ന് പറയുന്ന ആ ഒരു ദർശനം. അപ്പോൾ ജെറോം ചോദിക്കുന്നുണ്ട്, ദൈവമേ, എൻ്റെ ദൈവമാണ് എന്നോട് സമ്മാനം ചോദിക്കുന്നത്, ഞാൻ എന്ത് സമ്മാനം കൊടുക്കും? അങ്ങനെ ജെറോം ആലോചിച്ച് ഉറച്ച് വന്നപ്പോൾ മനസ്സിലായി, എനിക്കിപ്പോൾ ഏറ്റവും അമൂല്യമെന്ന് കരുതുന്നത് എൻ്റെ കൂട്ടുകാരൻ സമ്മാനിച്ച ഒരു സ്വർണ്ണ പേനയാണ്. അപ്പോൾ ജെറോം പറഞ്ഞു, ഈശോയെ, എൻ്റെ നാഥ, എൻ്റെ രക്ഷക, എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ കൂട്ടുകാരൻ സമ്മാനിച്ച സ്വർണ്ണ പേന നിനക്ക് സമ്മാനമായിട്ട് തരാം. അപ്പോൾ ഈശോ പറഞ്ഞേ, ആ സ്വർണ്ണ പേന നിൻ്റെ കൂട്ടുകാരൻ തന്നതല്ലേ, എനിക്ക് നിൻ്റേതായിട്ട് വലുതുണ്ടെങ്കിൽ തന്നാൽ മതി എന്ന് പറഞ്ഞു. ജെറോം വീണ്ടും ആലോചിച്ചു എന്ന്. അങ്ങനെ ആലോചിച്ചു വന്നപ്പോൾ ഈശോയെക്കുറിച്ച് തന്നെ ജെറോം എഴുതിയിട്ടുള്ള വലിയ പ്രബന്ധങ്ങളുണ്ട്, കുറേയേറെ ഗ്രന്ഥങ്ങൾ. അതിനെഴുതി വെച്ചിട്ടുള്ള എല്ലാ ആ പ്രബന്ധങ്ങൾ മുഴുവൻ എടുത്തിട്ട് പറഞ്ഞു, ഈശോയെ, ഇത് ഞാൻ നിന്നെക്കുറിച്ച് എഴുതി വെച്ചിട്ടുള്ളതാണ്, ഇത് മുഴുവൻ എൻ്റെ കാൽപാദത്തിങ്കൽ ഞാൻ സമർപ്പിക്കുകയാണ് എൻ്റെ സമ്മാനമായിട്ടെന്ന്. അപ്പോൾ ഈശോ പറഞ്ഞ്, ജെറോം, ഇതെഴുതാനുള്ള ബുദ്ധി ഞാനല്ലേ നിനക്ക് തന്നത്, അപ്പോൾ അത് നിൻ്റേതാകുന്നത് എങ്ങനെ? ഇത് പറഞ്ഞതോടുകൂടി ജെറോം ആകെ പ്രശ്നത്തിലായി. ഇനിയിപ്പോൾ ഈശോയുടേതല്ലാത്ത എന്തുണ്ട് എൻ്റെ ജീവിതത്തിൽ ഈശോയ്ക്ക് സമ്മാനം കൊടുക്കാൻ? ജെറോമിന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടിയില്ല. ജെറോം ആകെ സങ്കടത്തിലായി. സങ്കടപ്പെട്ട് നിൽക്കുന്ന ജെറോമിനെ നോക്കി ഈശോ പറഞ്ഞു, എന്ന് എൻ്റെ മകനെ, നിൻ്റേതായിട്ട്, നിൻ്റെ സ്വന്തമായിട്ട്, നിൻ്റെ കുറേ പാപങ്ങളുണ്ടല്ലോ നിൻ്റെ കയ്യിൽ, ആ പാപങ്ങളാണ് എനിക്ക് സമ്മാനമായിട്ട് തരേണ്ടത്. എന്നിട്ട് ഈശോ കൂട്ടിച്ചേർത്തു, നിൻ്റെ പുണ്യങ്ങളും നിൻ്റെ വലുപ്പങ്ങളും ഒന്നും കണ്ട് അത് ഏറ്റെടുക്കാനല്ല മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്, മനുഷ്യരുടെ പാപങ്ങൾ വഹിക്കാനാണ്, അതിൻ്റെ ഭാരം വഹിക്കാൻ, പരിഹാരം ചെയ്യാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മകനെ, നിൻ്റെ സ്വന്തമായിട്ട് നിനക്കുള്ളത് നിൻ്റെ പാപം മാത്രമാണ്. എൻ്റെ അനുവാദമില്ലാതെ നീ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഒരുപാടുണ്ടല്ലോ, അതെല്ലാം എനിക്ക് നീ സമ്മാനമായിട്ട് തരണമെന്ന്. ഇത് വലിയ ഒരു ചിന്തയിലേക്ക് നമ്മെ കൊണ്ടുപോകും, തീർച്ചയാണ്. കാരണം ഈ ഭൂമിയിലെ ഒരു ഈർക്കിലി തുമ്പ് പോലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത് എല്ലാം ദൈവം തന്നതാണ്, ദൈവത്തിൻ്റേതാണ്. ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ നമ്മൾ വാരിക്കൂട്ടിയിട്ടുള്ളത് പാപം മാത്രമാണ്. നമുക്കും ഇന്ന് ചിന്തിക്കാം, മല പോലെയുണ്ടാകും എൻ്റെ പാപങ്ങൾ, എത്രമാത്രം ദേഷ്യപ്പെടുന്നു, എത്രമാത്രം പ്രതികരിക്കുന്നു, എന്തുമാത്രം അബദ്ധങ്ങൾ പറഞ്ഞു പോകുന്നു. ദൈവമേ, അങ്ങയുടെ അനുവാദമില്ലാതെ നമ്മളൊക്കെ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഇന്ന് നമുക്ക് ജെറോമിനെ ഓർക്കുമ്പോൾ ഇതും ഓർക്കാം. ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ. വിശുദ്ധ ജെറോം വേദപാരംഗതനായിരുന്നു, കുറേയേറെ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഏകാന്ത വാസസ്ഥലമായിരുന്നു തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ 391 ഡമാസുസ് പാപ്പ ജെറോമിനെ റോമിലേക്ക് വിളിച്ച് എഴുത്തുകുത്തുകൾ, തൻ്റെ എഴുത്തുകുത്തുകളൊക്കെ നടത്താൻ നിയോഗിച്ചിട്ടുണ്ട്.
അതുപോലെ അദ്ദേഹം പലർക്കും ജ്ഞാന ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. റോമയിൽ വെച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പരിഭാഷ ഹീബ്രു മൂലം നോക്കി തിരുത്താൻ ഡമാസസ് പാപ്പ ജെറോമിനെ ഏൽപ്പിച്ചു. അപ്പോൾ ജെറോം ബെത്ലഹേമിലേക്ക് പോയി. അങ്ങനെ ഏകാന്ത വാസസ്ഥലത്ത് നിന്ന് 30 വർഷത്തേക്ക് വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനങ്ങൾ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ ലോകത്തിന് സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലത്തീൻ ഭാഷ അഥവാ വുൾഗാത്ത വിശുദ്ധ ഗ്രന്ഥം മൂലമുണ്ടായത്. ചുരുക്കി പറഞ്ഞാൽ ജെറോമിന് അജ്ഞാതമായിട്ടുള്ളത് ഒന്നുമില്ല എന്നാണ് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത്. ആത്മാർത്ഥതയും ധീരതയുമുള്ളൊരു മനുഷ്യനായിരുന്നു. നിർഭയം, പേടി കൂടാതെ എല്ലാം വിമർശിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഒരു സാധാരണ മനുഷ്യനുള്ള പ്രലോഭനങ്ങളൊക്കെ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബെത്ലഹേമിലെ ഗുഹയിലാണ് പ്രായശ്ചിത്തവും ഉപവാസവും ചെയ്ത് അദ്ദേഹം ഈ പാപപ്രലോഭനങ്ങളെയൊക്കെ ചെറുത്ത് നിന്നിരുന്നത്. അടുത്ത കാര്യം കേൾക്കണോ? വിശുദ്ധ ജെറോമിന് കോപം മൂക്കത്തായിരുന്നു എന്ന്. അപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാർ നിരാശപ്പെടേണ്ട, കോപം മൂക്കത്തായിരുന്നു എങ്കിലും പെട്ടെന്ന് ക്ഷമിച്ചിരുന്നു എന്നാണ് പറയുന്നത്. വിശുദ്ധ ജെറോമിൻ്റെ നെഞ്ചിൽ കല്ലുകൊണ്ട് അദ്ദേഹം ഇടിക്കുന്ന ഒരു ചിത്രം കണ്ടിട്ട് ഒരു മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു, അത്രേ അങ്ങ് ഈ കല്ല് കയ്യിൽ പിടിക്കുക തന്നെ വേണം, അതുകൂടാതെ അങ്ങയെ തിരുസഭ വിശുദ്ധൻ എന്ന് നാമകരണം ചെയ്യുകയില്ലായിരുന്നു. അതായത് സ്വന്തം ജീവിതത്തിൽ തെറ്റുകൾ പറ്റുമ്പോൾ കല്ല് നെഞ്ചത്തിടിച്ച് പാപപരിഹാരം ചെയ്യുന്ന ആ ഒരു അവസ്ഥയാവും കാണിക്കുന്നത്. പെട്ടെന്ന് ദേഷ്യപ്പെടും, ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ഷമിക്കും, പിന്നെ ദേഷ്യപ്പെട്ടതിനെ ഓർത്ത് അനുതപിക്കും. കർത്താവ് ജനിച്ച ബെത്ലഹേമിലാണ് ഗുഹയിലാണ് ജെറോം താമസിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. അവിടെ തന്നെ കിടന്നു മരിച്ചു എന്നും പറയുന്നു. എപ്പോഴും നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് വിശുദ്ധ ജെറോം പറയുന്നത്. അപ്പോൾ ദൈവമായാലും പിശാചായാലും നമ്മുടെ അടുക്കൽ വരുമ്പോൾ, നമ്മളിങ്ങനെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കരങ്ങൾ നിറഞ്ഞിരിക്കും. ഓരോ ജോലിയും പാപപരിഹാരത്തിനായിട്ട് നമ്മൾ സമർപ്പിക്കുമല്ലോ. അപ്പോൾ പിശാചാണ് വരുന്നതെങ്കിൽ ഇത് കണ്ടോടിപ്പോവും, ദൈവമാണ് വരുന്നതെങ്കിൽ ഇതെല്ലാം നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കും. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വിശുദ്ധ ജെറോമിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം. കോപമുള്ളവർ പ്രാർത്ഥിക്കട്ടെ പെട്ടെന്ന് ക്ഷമിക്കാനുള്ള കൃപ. പിന്നെ നമ്മുടെ പാപങ്ങൾ എത്ര വലുതാണെന്ന് നമുക്ക് ചിന്തിക്കാം. ആ പാപങ്ങളെല്ലാം പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരിശരി രക്തത്തോട് ചേർത്ത് കാഴ്ചവെക്കാം. ദൈവമേ, ഇനിയും തിരിച്ചറിഞ്ഞ പാപങ്ങൾ ചെയ്യാതിരിക്കാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് യാചിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.